ഹലോ സ്റ്റുഡൻസ് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കെനാലാണ് കെനാൽ എന്ന ടേം നമ്മൾ ഈ ഇറിഗേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ എന്തായിരുന്നു അവിടെയൊക്കെ നമ്മൾ കെനാല് കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കനാൽ എന്ന് പറഞ്ഞാൽ ഒരു പുഴയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റിസർവോയറിൽ നിന്നോ വെള്ളത്തെ ക്യാരി ചെയ്തുകൊണ്ട് കൃഷിയിടത്തേക്ക് കൊണ്ടുവരുന്ന ആ ചാനലിനെയാണ് നമ്മൾ കനാൽ എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ നമ്മളിവിടെ കനാലിൻ്റെ ഡെഫനേഷനാണ് ആദ്യം പറയാൻ പോകുന്നത് ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളാം എ കനാൽ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ചാനൽ ജനറലി ട്രപ്പിസോയിഡൽ ഇൻ ഷേപ്പ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ടു ക്യാരീ വാട്ടർ ടു ദ ഫീൽഡ് ഐ ദ ഫ്രം ദ റിസർവോയർ ഓർ ഫ്രം ദ റിവർ ഓക്കെ അപ്പം കനാൽ എന്ന് പറഞ്ഞാൽ റിവറിൽ നിന്നോ റിസർവോയറിൽ നിന്നോ വെള്ളത്തെ കൃഷിയിടങ്ങളിലേക്ക് ക്യാരി ചെയ്യുന്ന കൊണ്ടുവരുന്ന ഒരു കൃത്രിമമായി നിർമ്മിച്ച ഒരു ചാനലാണ് ഓക്കെ ഇതിൻ്റെ ഷേപ്പ് ഇതിൻ്റെ ആകൃതി എന്താണ് ട്രപ്പിസോയിഡൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓർത്ത് വയ്ക്കാം ഈ കെനാലിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ട്രപ്പിസോയിഡൽ ആയിട്ടുള്ള ഷേപ്പാണ് ഉണ്ടാവുക ഇനി എന്താണ് കെനാൽ ഫാളർ നമുക്കറിയാം ഈ കനാൽ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്താ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഇവിടെ ഇതിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളത്തിലുള്ള പാർട്ടിക്കളില്ലേ പൊടിപടലങ്ങൾ അങ്ങനെയുള്ള ചെറിയ പാർട്ടികളൊക്കെ സെറ്റിലാവും അല്ലേ കനാലിൻ്റെ അടിയിൽ സെറ്റിലാവും അങ്ങനെ കനാലിൻ്റെ അടിയിൽ അത് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലോനെ അത് ബാധിക്കും അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇങ്ങനെ കുറേ സിൽറ്റ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ കെനാല് എന്താണ് ചെയ്യാറ് ഒരു ചെറു കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ രീതിയിലാണ് നമ്മൾ കെനാല് കൊടുക്കാറുള്ളത് ആവശ്യത്തിലുള്ള ചെരിവ് കൊടു ചെരിവ് നൽകിക്കൊണ്ടാണ് കനാൽ നമ്മൾ എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യാറ് എന്തിനു വേണ്ടിയിട്ടാണ് സിൽട്ടിങ് സ്കോറിങ് എന്നിവയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പക്ഷേ നമ്മളിപ്പോൾ എല്ലായിടത്തും കനാൽ നൽകുന്ന എല്ലായിടത്തും ഒരേ ടോപ്പോഗ്രാഫി ആവണമെന്നില്ല അല്ലേ ചില സ്ഥലങ്ങളിൽ ചെരിഞ്ഞ സ്ഥലമായിരിക്കും ചില സ്ഥലങ്ങൾ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമായിരിക്കും ചില സ്ഥലങ്ങൾ കട്ടിങ് ഉള്ള സ്ഥലമായിരിക്കും ഓക്കെ അപ്പോൾ എന്തിരുന്നാലും നമ്മൾ കനാല് കൊടുക്കണമെങ്കിൽ കെനാൽ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ചെരിഞ്ഞ രീതിയിലാണ് കെനാല് നിർമ്മിക്കുക ചിലപ്പോൾ നമുക്ക് ചില ടോപ്പോഗ്രാഫിയിലൊക്കെ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിനെ ഉയർത്തിക്കൊണ്ട് വരണം ആ സ്ഥലത്ത് എന്നാൽ മാത്രമേ അവളുടെ കനാല് നമുക്ക് നിർമ്മിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ഫില്ലിംഗ് ഒക്കെ നടത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിനെയാണ് കനാൽ ഫോൾ എന്ന് നമ്മൾ പറയുന്നത് അതിനെ കനാൽ ഡ്രോപ്പ് എന്നും നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് കനാൽ ഫോള് കനാൽ ഡ്രോപ്പ് കൊടുക്കുന്നത് കെനാലിന് അതിനാവശ്യമായ സ്ലോപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ നിർമ്മിക്കുന്നത് കണ്ടോ ഇത് അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഈ ഒരു ഫിഗറിൽ നമ്മൾ കനാൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും മണ്ണ് ഇവിടെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം ഓക്കെ അപ്പം ഇവിടെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റി അല്ലേ ഈ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചത് കൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റി ഇനി അടുത്തത് നമ്മൾ കെനാലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് എന്താണ് എന്തിനനുസരിച്ചാണ് ഇതാണ് അതിൻ്റെ കെനാലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ സോഴ്സ് ഓഫ് സപ്ലൈ അതായത് നമ്മൾ എവിടെ നിന്നാണോ ഈ കനാലിലോട്ട് വെള്ളം വരുന്നത് ആ ഒരു സോഴ്സിനെ അടിസ്ഥാനമാക്കി കനാലിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് പെർമനൻറ്റ് കനാലും ഇനണ്ടേഷൻ കനാലും ഓക്കെ അപ്പോൾ എന്താണ് പെർമനന്റ് അല്ലെങ്കിൽ പെരനിയൽ കനാൽ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് സോഴ്സ് ആണ് ഇതിന് ഈ കനാലിലോട്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും ഓക്കെ അതുകൊണ്ട് പെർമനൻ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ആണ് ഈ ഒരു കനാലിൽ ഉണ്ടാവുക ഓക്കെ ഈ ഒരു കനാൽ നിർമ്മിച്ചത് വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള റെഗുലർ ഗ്രേഡഡ് ആയിട്ടുള്ള ചാനലാണ് ഇത് ദ കനാൽ ഇസ് എ വെൽ മെയ്ഡ് അപ്പ് റെഗുലർ ഗ്രേഡഡ് ചാനൽ ഈ കനാൽ എന്താണ് റെഗുലർ ഗ്രേഡഡ് ചാനൽ കൊണ്ട് നിർമ്മിതമാണ് ഇതിന് പെർമനന്റ് മേസനറി വർക്കാണ് ഉണ്ടാവുക ഈ ഒരു പെരണിയൽ കനാലിന് സ്ഥിരമായിട്ടുള്ള ഒരു മേസനറി വർക്ക് ഉണ്ടാവും ഓക്കെ എന്തിനു ഇത് റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സപ്ലൈ സപ്ലൈ വെള്ളം കൊടുക്കുന്നത് റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മേസണറി വർക്ക് ഈ ഒരു പെരനിയൽ കനാലിന് ഉണ്ടാവും ഓക്കെ പെർമനന്റ് കനാലിനെ നമ്മൾ എന്തൊന്നും വിളിക്കാറുണ്ട് പെരനിയൽ എന്നും വിളിക്കാറുണ്ട് ഇത്രയും പോയിന്റ് ഇതിൽ ഓർത്ത് വയ്ക്കുക എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പെരനിയൽ കനാലിനെ ഇതിനെ പെർമനന്റ് കനാൽ എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പെർമനന്റ് കനാലിലേക്ക് ഇതിൻ്റെ സോഴ്സ് എപ്പോഴും പെർമനൻ്റ് ആണ് എപ്പോഴും ഇതിലോട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കനാൽ മെയ്ഡ് ചെയ്തിട്ടുള്ളത് റെഗുലർ ഗ്രേഡഡ് ആയിട്ടുള്ള ചാനലാണ് ഇതിനുണ്ടാവുക വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള ചാനലാണ് ഇതിലുണ്ടാവുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മീസിനറി വർക്ക് ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇനി അടുത്തത് ഇനണ്ടേഷൻ കനാലാണ് ഈ കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ മാത്രം വാട്ടർ സപ്ലൈ ചെയ്യുന്ന കനാലാണ് ഇനൻഡേഷൻ കനാൽ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ വെള്ളപ്പൊക്കം അല്ലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അതായത് റിവറിൽ അധികമായി വെള്ളം വരുന്ന സമയങ്ങളിൽ മാത്രം കനാലിൽ വെള്ളം ഒഴുകുന്നുവെങ്കിൽ അതാണ് ഇനൻഡേഷൻ കനാൽ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കനാലിൽ ഹെഡ് വർക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമല്ല അല്ലേ വെള്ളത്തെ വെള്ളത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഡൈവേർഷൻ വർക്കും ഇവിടെ ആവശ്യമില്ല ലൈ ഫ്ലഡാവുമ്പം അതിൻ്റെയും അതിനുള്ള കനാലിലോട്ടിൽ ഡയറക്റ്റായിട്ട് ഒഴുകിപ്പോയിക്കോളും അവിടെ ഡൈവേർഷൻ ഹെഡ്വർക്കൊന്നും ഇവിടെ ആവശ്യമില്ല ഓക്കെ പക്ഷേ ഇവിടെ കനാൽ ഹെഡ് റെഗുലേറ്റർ ആവശ്യമാണ് നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്ററിൻ്റെ ഫങ്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കനാലിലോട്ടുള്ള വെള്ളത്തെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുക അതേപോലെ തന്നെ കനാലിലോട്ട് കടക്കുന്ന സിൽട്ടിൻ്റെ എൻട്രി കുറയ്ക്കുക ഇതൊക്കെയാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ അതുകൊണ്ട് തന്നെ ഇനണ്ടേഷൻ കനാലിൽ കനാൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ടായിരിക്കും എന്തുണ്ടാവില്ല ഡൈവേഴ്ഷൻ ഹെഡ്വർക്കുകളൊന്നും ഉണ്ടാവില്ല ഓക്കെ അത്രയാണ് പറയാനുള്ളത് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കനാൽ ബേസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ധനം നൽകുന്നത് അല്ലേ കുറച്ചുകൂടെ ബെനിഫിറ്റ് നൽകുന്നത് അത് രണ്ട് ടൈപ്പാണ് അതിനനുസരിച്ച് കെനാലുള്ളത് പ്രൊഡക്റ്റീവ് കനാലും പ്രൊട്ടക്റ്റീവ് ആണ് ഉണ്ടാവാം എന്താണ് പ്രൊഡക്റ്റീവ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈൽഡ് നമ്മുടെ ഒരു നേഷന് ഒരു ഈൽഡ് നൽകുന്നുവെങ്കിൽ ഓക്കെ അതായത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റീവ് കനാലിലെ വെള്ളം ഉപയോഗിച്ച് ഒരു ഏരിയ ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു റവന്യൂ തരുന്നുവെങ്കിൽ ഒരു ധനം നൽകുന്നു തരുന്നുവെങ്കിൽ അതിനെയാണ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് ഇനി പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയനെ വെള്ളപ്പൊക്കത്തിൽ നിന്നോ അങ്ങനെയുള്ള വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കനാലാണ് പ്രൊട്ടക്റ്റീവ് കനാല് അതിൻ്റെ പേര് പോലെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംരക്ഷണം നൽകുന്ന കനാലാണിത് ഓക്കെ ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് റിലീഫ് വർക്ക് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഐഡിയ ഓഫ് പ്രൊട്ടക്ടിങ് എ പെർട്ടിക്കുലർ ഏരിയ ഫ്രം ഫാമിലി ഓക്കെ ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കെനാൽ ബീസ് റോണ്ട് ഫംഗ്ഷൻ ഓക്കെ എന്തൊക്കെയാ ഇറിഗേഷൻ കനാൽ കാരിയർ കനാൽ ഫീഡർ കനാൽ നാവിഗേഷൻ കനാൽ പവർ കനാൽ ആദ്യത്തേത് ഇറിഗേഷൻ കനാൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കൃഷിയിടങ്ങളിലോട്ട് വെള്ളം കൊണ്ടുവരുന്ന കനാലാണ് ഇറിഗേഷൻ കനാൽ അടുത്തത് കാരിയർ കനാൽ കാരിയർ കനാൽ എന്ന് പറഞ്ഞാൽ ഒരു കനാലിലോട്ട് ഫീഡ് ചെയ്യുക ഓക്കെ ഒരു കനാലിലെ വെള്ളം മറ്റൊരു കനാലിലോട്ട് ഫീഡ് ചെയ്യുന്നുവെങ്കിൽ കൊടുക്കുന്നുവെങ്കിൽ അതാണ് കാരിയർ കനാൽ ഇനി ഫീഡർ കനാൽ എന്ന് പറഞ്ഞത് എന്താ ഒന്നോ അതിലധികമോ കനാലിലോട്ട് വെള്ളം കൊടുക്കുന്ന ടൈപ്പ് കനാലാണ് ഫീഡർ കനാൽ ഓക്കെ അപ്പം ആ കാരിയർ കനാലും ഫീഡർ കനാലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കോളാം കാരിയർ കനാൽ എന്ന് പറഞ്ഞാൽ ഒരു കനാലിലോട്ട് മാത്രം വെള്ളത്തെ ഫീഡ് ചെയ്യുന്നു ഓക്കെ ഫീഡർ കനാൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കനാലിലോട്ട് വെള്ളത്തെ ഫീഡ് ചെയ്യുന്നു ഇനി എന്തിനാണ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം അല്ലേ ഇപ്പം നാവിഗേഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെനാല് നാവിഗേഷൻ കെനാല് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് പവർ കെനാലാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെനാലാണ് പവർ കനാൽ ഇതിനൊക്കെ ഫിഗർ നിങ്ങൾ കണ്ടോളൂ ഇതാണ് ക്യാരിയർ കനാൽ കേട്ടോ ഒരു കനാലിനെ ക്യാരി ചെയ് ഒരു കനാലിലോട്ട് വെള്ളം ഫീഡ് ചെയ്യുന്ന ടൈപ്പ് കനാലാണ് ക്യാരിയർ കനാൽ ഇതാണ് ഫീഡർ കനാൽ ഒന്നിലധികം കനാലിലോട്ട് വെള്ളത്തെ ഫീൽഡ് ചെയ്യുന്നു ഇതാണ് നാവിഗേഷൻ കനാൽ കണ്ടോ ഇവിടെ ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെള്ളത്തിലൂടെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത് കനാലിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞില്ല നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കണ്ടിന്യൂ ചെയ്യും ഓക്കെ താങ്ക് യു